കേരള വഴി കിഫ്ബിയിലേക്ക് പോയാൽ ഒരു കത്ത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ കടമെടുക്കാവുന്ന തുക കുറച്ചു. നമ്മൾ കുറെ കാലങ്ങളായിട്ട് കേരളം ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ്, നമ്മുടെ കടമെടുപ്പിന്റെ പരിധി ജി ഡി പിയുടെ ഇത്ര ശതമാനം അത് ഉയർത്തണം എന്നൊക്കെ. പക്ഷെ അത് പല കാരണങ്ങൾ നടന്നിട്ടില്ല. ഇപ്പോൾ അതിന്റെ തുക കുറച്ചു. അതിനൊരു കാരണം കിഫ്ബി എടുക്കുന്ന തുക, അതുപോലെ പെൻഷൻ കമ്പനി എടുക്കുന്ന കടമൊക്കെ സംസ്ഥാനത്തിന്റെ കടത്തായിട്ടാണ് പെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കുറവ് വരും. അത് വലിയ തോതിൽ സംസ്ഥാനത്തെ ഇപ്പോൾ ബാധിക്കും, ദൈനംദിന പ്രവർത്തനത്തെ അടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് പ്രതിഷേധം അറിയിക്കാനാണ് ധനമന്ത്രി കത്തയച്ചത്. വികസന പദ്ധതികൾക്കായി കിഫ്ബിയും ക്ഷേമ പെൻഷൻ നൽകാൻ പെൻഷൻ കമ്പനിയും എടുത്ത 14,000 കോടി രൂപയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് കുറവ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര തീരുമാനം തിരിച്ചടിയാകുമെന്നതിനാലാണ് സംസ്ഥാനം പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം തുടങ്ങിയത്. ശനിയാഴ്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയച്ചു. സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് നടപടിയെന്ന് കത്തിൽ പറയുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾക്ക് ഇതേ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇക്കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയപ്പെടുത്തിയത് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമമാണല്ലോ നടത്തുന്നത്. ഇതര സംസ്ഥാനങ്ങളെ ഒരുമിപ്പിച്ച് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും കേരളം മുന്നിട്ടിറങ്ങും. സ്വന്തമായി വരുമാനം ലഭിക്കാത്ത പദ്ധതികൾക്ക് വായ്പ നൽകേണ്ട എന്ന പൊതുമേഖലാ ബാങ്കുകൾക്ക് കത്തയച്ച റിസർവ് ബാങ്കിന്റെ നടപടിയും സംസ്ഥാനത്തിന് തിരിച്ചടിയാണ്. ഇത് കിഫ്ബി പദ്ധതികളെയും ബാധിക്കാനിടയുണ്ട്. നമ്മുടെ നാട്ടിൽ എത്രയോ പൊതുമേഖലാ സ്ഥാപനമുണ്ട്, അതുപോലെ വിഴിഞ്ഞ പോലുള്ള വലിയ പ്രൊജക്ടുകൾ. ഈ പ്രൊജക്ടുകളൊക്കെ വർക്ക് ചെയ്യുന്നത് പിന്നീടുണ്ടാക്കുന്ന പലതരത്തിലുള്ള വരുമാനം ഉണ്ടാവുമെന്ന് ഉറപ്പാക്കിയിട്ട് അതിനൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം കടം തരില്ല, കേന്ദ്രം നികുതി തരില്ല, കേന്ദ്രം കടമെടുക്കാൻ പോയാൽ അത് സമ്മതിക്കില്ല. ആർ ബി ഐ വിളിച്ച ധനകാര്യ സെക്രട്ടറിമാരുടെ വാർഷിക യോഗത്തിൽ കഴിഞ്ഞ മാസം കേരളം ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു. പ്രശ്നപരിഹാരത്തിന് സെക്രട്ടറി തലത്തിൽ തുടർന്നും ശ്രമം നടത്താനാണ് തീരുമാനം. പ്രശാന്ത് നായർ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.